ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പം നമ്മുടെ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 10th യൂണിറ്റ് ആയിരുന്നു നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ യൂണിറ്റിന്റെ പേരെന്തായിരുന്നു മക്കളെ? ഇലക്ട്രിക് കറന്റ് ആൻഡ് ഇറ്റ്സ് എഫക്ട്. ഓക്കെ, ആ ലാസ്റ്റ് ക്ലാസ് വി ഡിസ്കസ് ദ ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്. റൈറ്റ്, നമ്മൾ ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ഡിസ്കസ് ചെയ്തായിരുന്നു. എന്തായിരുന്നു ഇലക്ട്രിക് കറന്റിന്റെ ഹീറ്റിംഗ് എഫക്ട് എന്ന് പറഞ്ഞാൽ, വെൻ എ കറന്റ് ഈസ് പാസിംഗ് ത്രൂ ദ കണ്ടക്ടർ ബിക്കീം hot after some time, that is it produces heat, and this process is known as heating effect of electric current. Adayitha nammal oru conductor lode nammal ingane current pass cheyyunna samayathu korchu kaniyumbodikku endayirikkum aa conductor hot aavan thodangum, adayitha avade oru choodu produce cheyan thodangum. Idine ayirunnu nammal endu parayunnathu heating effect of electric current ennu parayunnathu. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താ, മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്താണെന്നാണ്. അപ്പൊ അത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇവിടെ ഇതാ ഒരു സ്മോൾ എക്സ്പെരിമെന്റ് കൊടുത്തിട്ടുണ്ട്. ഈ എക്സ്പെരിമെന്റ് എന്താന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? എന്താണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്? ചെറിയ ഒരു കാർഡ്ബോർഡ് ട്രേ, നമുക്കറിയാം, ഒരു തീപ്പെട്ടി കൂടെ എടുത്താൽ മതി, എന്നിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആ പുറമേയുള്ള ആ ഭാഗം കളഞ്ഞാൽ പിന്നെ അതിന്റെ ഉള്ളിൽ എന്താണ് ഒരു ചെറിയ ഒരു പെട്ടിക്കൂടെ നമുക്ക് കാണാൻ പറ്റും, ഒരു കാർഡ്ബോർഡിന്റെ ഒരു പെട്ടിക്കൂടെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു ചെറിയൊരു കാർഡ്ബോർഡ് ട്രേ മക്കൾ എടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, അതിന്റെ ചുറ്റും ഒരു കണ്ടക്ടിങ് വയർ ഇങ്ങനെ വ്രാപ്പ് ചെയ്യുക. ഇതാ ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ ഒരു കണ്ടക്ടിങ് വയർ എന്താണ്, അതിന് ചുറ്റും ഇങ്ങനെ വ്രാപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ കണ്ടക്ടിങ് വയറിന്റെ രണ്ടറ്റവും ഏതൊക്കെ കമ്പോണൻസ് യൂസ് ചെയ്യണം, ഇതാണ്ട് ഇവിടെ നമ്മൾ സെല്ല് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെന്താണ് മക്കളെ, സെല്ലാണ് അല്ലേ? സെല്ല് നമുക്കറിയാലോ, സെല്ലിന്റെ സിമ്പൽ എങ്ങനെയാണ്, ഒരു ചെറുതുണ്ടാവും ഒരു വലുതുണ്ടാവും. ഈ വലിയ ഈ ഇതെന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, ഇതെന്ന് പറഞ്ഞാലാണ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതെന്തായിരുന്നു മക്കളെ, ഇതായിരുന്നു സ്വിച്ച് എന്ന് പറയുന്നത്. ഈ സ്വിച്ചിന്റെ കണ്ടീഷൻ എന്താണ്, ഇവിടെ കൊടുത്തിരിക്കുന്ന സ്വിച്ചിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഓഫ് കണ്ടീഷൻ ആണ്. അതായത് രണ്ട് നമ്മളിങ്ങനെ രണ്ട് ഡോട്ട് വരയ്ക്കുക, എന്നിട്ട് നേരെ ഒരാൾ മുകളിലേക്ക് വരച്ചാൽ ഇവിടെ എന്താണ് മക്കളെ, സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഓഫ് ആണ്. ഇനി ഇതേ രണ്ട് ഡോട്ടുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്താൽ ഇവിടെ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഓൺ ആണ്. പിന്നെ ഇവിടെ എന്താണ് മക്കളെ കാണുന്നത്, ഇതാണ് നമ്മുടെ ബൾബ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ബൾബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ ബൾബ് എന്ന് പറഞ്ഞാൽ ഗ്ലോയിങ് ആണോ, അല്ല, ഇവിടെ ബൾബ് എന്ന് പറയുന്നത് ഗ്ലോ ചെയ്യുന്നില്ല. അതായത് അതും നമുക്ക് ഈ ഒരു കമ്പോണന്റ് ആണ്. അപ്പൊ ഇത്രയും മൂന്ന് കമ്പോണൻസിലൂടെ എന്ത് ചെയ്യാം, നമ്മൾ ഇവിടെ നമ്മുടെ സർക്യൂട്ട് പൂർത്തിയാക്കുക. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമ്മൾ ഉപയോഗിച്ചിരുന്ന ആ ഒരു കാർഡ്ബോർഡ് ട്രേ ഇല്ലേ, അതിനകത്തേക്ക് ഒരു ചെറിയ കോമ്പസ് നീഡില് കൊണ്ട് പ്ലേസ് ചെയ്യുക. അപ്പൊ കോമ്പസ് നീഡിൽ എന്താന്ന് മക്കൾക്ക് അറിയാവോ? ഇതാണ്ട് ഇവിടെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ, ഇവിടെ ഇതാണ് മക്കളെ ഒരു കോമ്പസ് നീഡിൽ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു നീഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ടൈനി മാഗ്നറ്റ് ആണ് കേട്ടോ. അതിന്റെ അടുത്തേക്ക് വേറെ ഏതെങ്കിലും മാഗ്നറ്റ് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും, അത് ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. അതായത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ഈ ഒരു കോമ്പസ് നീഡിന്റെ അടുത്തേക്ക് ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ കൊണ്ടുവന്നു. അപ്പൊ എന്ത് സംഭവിക്കും, രണ്ട് മാഗ്നറ്റ് ആണ്, അവ തമ്മിൽ ഡിഫ്ലക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, നമ്മുടെ എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്തു നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇതാണ്ട് നമ്മുടെ എക്സ്പെരിമെന്റ് സെറ്റ് ചെയ്തു. നമ്മൾ എന്തൊക്കെ ചെയ്തു, നമ്മളൊരു കാർഡ്ബോർഡ് ട്രേ എടുത്തു, എന്നിട്ട് അതിനകത്തേക്ക് നമ്മളൊരു കണ്ടക്ടറുമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോപ്പർ വയറോ ഒരു വയറോ ഉപയോഗിച്ചിട്ട് നമ്മൾ വ്രാപ്പ് ചെയ്തു. എന്നിട്ട് അതിന്റെ അറ്റം നമ്മൾ എന്താണ് സെല്ല് കണക്ട് ചെയ്തു, അതുപോലെ നമ്മുടെ സ്വിച്ച് കണക്ട് ചെയ്തു, നമ്മുടെ ബൾബ് കണക്ട് ചെയ്തു, അതിന്റെ കൂടെ തന്നെ ആ ഒരു കാർഡ്ബോർഡ് ട്രേന്റെ ഉള്ളിൽ നമ്മളൊരു ചെറിയ കോമ്പസ് നീഡിലും വെച്ചു. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഇപ്പോഴത്തെ സ്റ്റേറ്റ് എന്താണ്, ഇവിടുത്തെ ഈ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വിച്ച് ഓഫ് ആണ് അല്ലേ. ഈ സ്വിച്ച് ഓഫ് ആയ സമയത്ത് നമ്മൾ ഈ ഒരു മാഗ്നറ്റിക് നീഡിലെ ഒന്ന് നോക്കുവാണ്, ഒന്ന് അതിനെ ഒന്ന് ഒബ്സർവ് ചെയ്യുവാണ്. അപ്പൊ അവിടെ എന്തെങ്കിലും ഡിഫ്ലക്ഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. നമുക്കറിയാം, നേരത്തെ മിസ് പറഞ്ഞു മാഗ്നറ്റിക് നീഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, ഒരു ടൈനി മാഗ്നറ്റ് ആണ്. ഓക്കെ, മാഗ്നറ്റിക് നീഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ടൈനി മാഗ്നറ്റ് ആണ്. അതിന്റെ അടുത്തേക്ക് നമ്മുടെ ഈ ഒരു ബാർ മാഗ്നറ്റ് കൊണ്ടുവരുന്ന സമയത്ത് ഇതാണ് മക്കളെ ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതാണ് ബാർ മാഗ്നറ്റ്. ഈ ബാർ മാഗ്നറ്റ് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും, ഇറ്റ് വിൽ ഡിഫ്ലക്ട് ചെയ്യും. അപ്പം ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ആലോചിക്കണം, മാഗ്നറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും എന്താണ് നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും ഇതെപ്പോഴും കീപ്പ് ചെയ്യുന്നത്. അപ്പൊ മാഗ്നറ്റ് നമ്മളിങ്ങനെ ഫ്രീലി സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇങ്ങനെ നോർമലി നമ്മൾ ഫ്രീ ആയിട്ട് അതിങ്ങനെ വെക്കുവാണെങ്കിൽ അതെപ്പോഴും എന്തായിരിക്കും നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും നമ്മുടെ മാഗ്നറ്റ് ഇങ്ങനെ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് പോയിന്റുകൾ ഓർത്തിരിക്കണം. അപ്പൊ ഇവിടുത്തെ കേസിൽ നമ്മൾ ആദ്യം പറഞ്ഞു, ഇവിടെ എന്തായിരുന്നു മക്കളെ, ഇവിടെ സ്വിച്ച് ഓഫ് കണ്ടീഷനിലാണ്. ആ സമയത്ത് നമ്മൾ നമ്മുടെ മാഗ്നറ്റിക് നീഡിൽ നോക്കുന്ന സമയത്ത് അവിടെ നമുക്ക് ഡിഫ്ലക്ഷൻ ഒന്നും കാണാൻ സാധിക്കില്ല. പക്ഷേ അടുത്ത പോയിന്റ് മക്കൾ ശ്രദ്ധിക്കണം, നമ്മുടെ മാഗ്നറ്റിക് നീഡിൽ എന്ന് പറയുന്നത്
ഓൺ ആക്കി വെക്കുന്ന സമയത്ത് കേട്ടോ, മാഗ്നറ്റിക് നീഡിൽ ഇൻ ദ സെൻസ് നമ്മൾ ഈ ഒരു സർക്യൂട്ട് ഓൺ ആക്കി വെക്കുന്ന സമയത്ത്. അപ്പൊ സർക്യൂട്ട് ഓൺ ആക്കി വെക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ വരുന്ന മാറ്റം? നമ്മുടെ സ്വിച്ച് ഇതാ ഈ ഒരു പ്ലേസിലേക്ക് മാറും. കേട്ടോ, സ്വിച്ച് ഇതാ ഈ ഒരു പ്ലേസിലേക്ക് മാറും. അതായത് ഈ ഒരു പ്ലേസിലേക്ക് നമ്മുടെ സ്വിച്ച് മാറും. അതാണ് നമ്മുടെ സ്വിച്ച് ഓൺ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ സ്വിച്ച് ഓൺ ചെയ്ത് വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഈ ഒരു കണ്ടക്ടിങ് വയറിലൂടെ എന്താണ് പാസ് ചെയ്യുന്നത്? നമ്മുടെ ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്യും. അങ്ങനെ ഇവിടെ ബൾബ് ഗ്ലോ ചെയ്യും. പക്ഷെ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഈ ഒരു കാർഡ്ബോർഡ് ട്രെയിൻ്റെ അകത്തുള്ള കോമ്പസ് നീഡിൽ നോക്കുമ്പോൾ അതും ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. റീസൺ എന്തായിരിക്കും? എന്തായിരിക്കും? നമ്മൾ നേരത്തെ പഠിച്ചു, കോമ്പസ് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യണമെങ്കിൽ അതിന്റെ അടുത്തൊരു മാഗ്നറ്റ് വേണമെന്ന് പഠിച്ചു. പക്ഷെ ഇവിടെ സ്വിച്ച് ഓൺ ചെയ്തപ്പോഴാണ് അത് ഡിഫ്ലക്ട് ചെയ്തത്. അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മളൊരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അതൊരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. കേട്ടോ, എന്താണ് ഒരു കണ്ടക്ടറിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അതൊരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഇതിനെയാണ് മക്കളെ നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ കറന്റ് ഈസ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. ഒരു കണ്ടക്ടറിലൂടെ നമ്മുടെ ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്യുന്ന സമയത്ത് അതിനു ചുറ്റും എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അതായത് അതൊരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, വെൻ എ ഇലക്ട്രിക് കറന്റ് പാസസ് ത്രൂ ദ വയർ ഇറ്റ് ബിഹേവ് ലൈക്ക് എ മാഗ്നറ്റ് ആൻഡ് ദിസ് ഈസ് എ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഓക്കെ, അപ്പൊ രണ്ടിന്റെ ഡിഫറൻസ് മക്കൾ ഓർത്ത് വെക്കണം. ഹീറ്റിംഗ് എഫക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ എൻ ഇലക്ട്രിക് കറന്റ് ഇസ് പാസിംഗ് ത്രൂ ദ കണ്ടക്ടർ ഇറ്റ് പ്രൊഡ്യൂസ് ഹീറ്റ്, അല്ലെങ്കിൽ ഇറ്റ് ബിക്കം ഹോട്ട് ആഫ്റ്റർ സം ടൈം. അതായത് അത് ചൂടാകും. പക്ഷെ അടുത്തത് അതാണ് നമ്മുടെ ഹീറ്റിംഗ് എഫക്ട്. ഇനി സിമിലർലി വെൻ എൻ ഇലക്ട്രിക് കറന്റ് ഇസ് പാസിംഗ് ത്രൂ ദ കണ്ടക്ടർ ഇറ്റ് ആക്ട് ആസ് എ ടൈനി മാഗ്നറ്റ്. അതൊരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇറ്റ് പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു റിലേഷൻ, അതായത് നമ്മുടെ ഇലക്ട്രിസിറ്റി, നമ്മുടെ ഇലക്ട്രിക് കറണ്ടും നമ്മുടെ മാഗ്നറ്റിസവും തമ്മിലുള്ള ആ ഒരു റിലേഷൻ ആദ്യമായിട്ട് കൊണ്ടുവന്ന സയന്റിസ്റ്റിന്റെ ചിത്രമാണ് മക്കൾ ഇവിടെ കാണുന്നത്. ആരാണ്? നമ്മുടെ ദ സയന്റിസ്റ്റ് ക്രിസ്റ്റ്യൻ ഹോസ്റ്റഡ്. He discovered that the magnetic field is produced around a current carrying conductor. ഓക്കെ, കറണ്ട് പാസ് ചെയ്യുക എന്ന് പറയുമ്പോൾ വെനെ കറണ്ട് ഇസ് പാസിംഗ് ത്രൂ ദ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ എന്ത് പറയും? കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എന്ന് പറയും. അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്ത്, അല്ലെങ്കിൽ എന്ന് ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ച ആളാണ് നമ്മുടെ ഈ കാണുന്ന സയന്റിസ്റ്റ്. അദ്ദേഹത്തിന്റെ പേരാണ് ക്രിസ്റ്റ്യൻ ഓസ്റ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇനി അടുത്ത സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നൊരു കാര്യമാണ് ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റ്സിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. നമുക്കറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഇലക്ട്രിസിറ്റി ആൻഡ് ദ മാഗ്നറ്റിസം, അവ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ബേസിലാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉണ്ടാക്കുന്നത്. ദാറ്റ് ഇസ് ഇലക്ട്രോ മാഗ്നറ്റ്സ് ആർ മെയ്ഡ് ബൈ യൂട്ടിലൈസിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം. അപ്പൊ അതിന് കുറെ എക്സാമ്പിൾസ് ഉണ്ട്, ഇലക്ട്രിക് ബെൽ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മളിനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പൊ ഈ ഒരു ഇന്നത്തെ ക്ലാസ് മക്കൾക്ക് യൂസ്ഫുൾ ആയി, മക്കൾക്ക് സെറ്റ് ആയി എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഓക്കെ, അപ്പം തൽക്കാലത്തേക്ക് നമുക്കിനി അടുത്ത ദിവസം കാണുന്നവരെ മിസ് പോവുകയാണ്. ബൈ ബൈ.